എല്ലാവർക്കും നമസ്കാരം. രസതന്ത്ര ചരിത്രത്തിലൂടെയുള്ള രസകരമായ യാത്ര നമ്മൾ തുടരുകയാണ്. ഇന്നത്തെ വർത്തമാനം അമേഡിയോ അവഗാഡ്രോ എന്ന ശാസ്ത്രജ്ഞന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ്. എന്നാൽ ജീവിച്ചിരുന്ന കാലത്ത് തന്റെ കണ്ടുപിടുത്തം അംഗീകരിക്കപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ആറ്റങ്ങളെക്കുറിച്ചോ തന്മാത്രകളെക്കുറിച്ചോ അറ്റോമിക ഭാരത്തെക്കുറിച്ചോ അതുപോലെ തന്മാത്രാ ഭാരത്തെക്കുറിച്ചോ ആപേക്ഷിക അറ്റോമിക ഭാരത്തെക്കുറിച്ചോ അതിൻ്റെ അടിസ്ഥാനമായി എടുക്കുന്ന ഏകകത്തെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ധാരണയും ഇല്ലാതിരുന്ന ഒരു കാലത്താണ് നിരവധി സാധ്യതകളിലേക്കുള്ള വഴി തുറന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ പരികൽപ്പന അവതരിപ്പിച്ചത്. അതെന്തായിരുന്നു എന്നോ? സ്ഥിര താപനിലയിലും സ്ഥിര മർദ്ദത്തിലുമുള്ള തുല്യവ്യാപ്തം വാതകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം തുല്യമായിരിക്കും എന്നുള്ളതായിരുന്നു അവഗാഡ്രോ അവതരിപ്പിച്ച പരികൽപ്പന. 1811 ഇത്. എന്നാൽ അക്കാലത്ത് അവഗാഡ്രോയുടെ കണ്ടെത്തലുകൾ അംഗീകരിക്കാൻ ശാസ്ത്രജ്ഞരാരും തന്നെ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം ആ നിയമം അവതരിപ്പിച്ച് ഏതാണ്ട് 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം മാത്രമാണ് ആ നിയമത്തിൻ്റെ വലിയ സാധ്യതകളെക്കുറിച്ച് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത് തന്നെ. 1856 അമേഡിയോ അവഗാഡ്രോ അന്തരിച്ചു. എന്നാൽ അതുവരെയും തൻ്റെ പരികൽപ്പന, താൻ അവതരിപ്പിച്ച ആ സുപ്രധാന നിയമം അംഗീകരിക്കപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യമോ നല്ല ഒരു ശാസ്ത്രജ്ഞൻ എന്ന് പേരെടുക്കാനുള്ള ഭാഗ്യമോ അദ്ദേഹത്തിനുണ്ടായില്ല. പിന്നീട് 1860 കാനിസാറോ അതുപോലെ റോബർട്ട് ബ്രൗൺ തുടങ്ങിയ ശാസ്ത്രജ്ഞരുടെ ഗവേഷണ ഫലമായിട്ടാണ് അവഗാഡ്രോ അവതരിപ്പിച്ച പരികൽപ്പനയുടെ സാധ്യതകളും അതിൻ്റെ വലിയ പ്രാധാന്യവും ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത്. ഇന്ന് നമുക്കറിയാം മോൾ എന്ന് പറയുന്നത് SI സിസ്റ്റത്തിൽ ദ്രവ്യത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന യൂണിറ്റാണ്. 6.022 × 10^23 കണികകളാണ് ഒരു മോളിൽ അടങ്ങിയിട്ടുള്ളത് എന്നും നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ 6.022 × 10^23 എന്ന സംഖ്യ അവഗാഡ്രോ സംഖ്യ, അതായത് അവഗാഡ്രോ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അമേഡിയോ അവഗാഡ്രോ എന്ന ശാസ്ത്രജ്ഞനോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ നമ്പറിനെ അവഗാഡ്രോ നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നിത്യജീവിതത്തിലും അതുപോലെ രസതന്ത്ര പരീക്ഷണശാലകളിലും എന്ന് വേണ്ട വൻകിട രാസ വ്യവസായ ശാലകളിൽ വരെ ഈ മോൾ എന്ന യൂണിറ്റ്, അതായത് മോൾ എന്ന ഏകകം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിലും ഇത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ആറ്റങ്ങൾ, തന്മാത്രകൾ പോലെയുള്ള അതിസൂക്ഷ്മ കണികകളെ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് അസാധ്യമായ കാര്യമാണ്. അപ്പോൾ ഇത്തരം സൂക്ഷ്മ കണികകളുടെയൊക്കെ എണ്ണം കൃത്യമായി കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്നത് അവഗാഡ്രോ സംഖ്യ എന്ന അവഗാഡ്രോ സംഖ്യയും അതുപോലെ മോൾ എന്ന സങ്കല്പനവും ഒക്കെയാണ്. ഈ മോൾ എന്ന സങ്കല്പനത്തെ, മോളിനെ നമുക്ക് പല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഗ്രാം അറ്റോമിക് നമ്പർ, അതായത് 1 GAM എന്ന് പറയുന്നത് ഒരു മോളിന് തുല്യമാണ്. ഇതിൽ അവഗാഡ്രോ നമ്പർ ആറ്റങ്ങൾ അടങ്ങിയിരിക്കും, അതായത് 6.022 × 10^23 ആറ്റങ്ങൾ അടങ്ങിയിരിക്കും. അതുപോലെ 1 GMO, അതായത് 1 g molecular mass എന്ന് പറയുന്നതും ഒരു മോളിന് തുല്യമാണ്. അതായത് ഒരു മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അത്രയും ഗ്രാമിനെയാണ് നമ്മൾ 1 GMO എന്ന് പറയുന്നത്. ഇതിലും അവഗാഡ്രോ നമ്പർ തന്മാത്രകൾ അടങ്ങിയിരിക്കും. അതുപോലെ വാതകങ്ങളുടെ വ്യാപ്തത്തെ, അതായത് STP ഒരു മോൾ വാതകത്തിൻ്റെ വ്യാപ്തത്തെ നമ്മൾ 1 molar വ്യാപ്തം എന്നാണ് പറയുന്നത്. ഇത് 22.4 L തുല്യമാണ്. ഇങ്ങനെ 1 മോൾ എന്നതിനെ നമുക്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഇതിലേക്ക് ഒക്കെയുള്ള വഴി തുറന്നത് ശരിക്കും അവഗാഡ്രോയുടെ പരികൽപ്പനയായിരുന്നു. പിന്നെ നമ്മൾ മോൾ ദിനവും ആചരിച്ചു വരുന്നുണ്ട്. അതെന്നാണെന്നറിയാമോ? എല്ലാ വർഷവും ഒക്ടോബർ 23 മോൾ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ മോൾ ദിനം വന്നതിന് പിന്നിലും അവഗാഡ്രോ നമ്പർ തന്നെയാണ് കേട്ടോ. കാരണം എന്താണെന്നോ? 6.022 × 10^23 ആണല്ലോ അവഗാഡ്രോ നമ്പർ, അല്ലേ? ഇതിലെ 10 ആണ് 10-ാമത്തെ മാസമായ ഒക്ടോബർ തിരഞ്ഞെടുക്കാൻ കാരണം. അതേപോലെ 10^23, ആ 23 തീയതിയായ 23, അങ്ങനെയാണ് ഒക്ടോബർ 23 വന്നത്. പിന്നെ ആ ദിവസം രാവിലെ 6.02 മുതൽ വൈകിട്ട് 6.02 വരെയാണ് നമ്മൾ മോൾ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഒക്ടോബർ 23 മോൾ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പോൾ രസതന്ത്രത്തിലേക്ക് യുവതലമുറയെ ആകർഷിക്കുക, അതുപോലെ രസതന്ത്ര പാഠങ്ങൾ സുസ്ഥിര വികസനത്തിനായി ഉപയോഗപ്പെടുത്തുക, ഇങ്ങനെ നിരവധി ലക്ഷ്യങ്ങൾ മോൾ ദിനാചരണത്തിന് ഉണ്ട്. അപ്പോൾ അവഗാഡ്രോ എന്ന ശാസ്ത്രജ്ഞനെക്കുറിച്ചും അവഗാഡ്രോ നിയമത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി
ആറ് പോയിന്റ് 0.22 × 10³ എന്ന സംഖ്യയ്ക്ക് അവഗാഡ്രോ നമ്പർ എന്ന പേര് കൊടുത്തതിനെ കുറിച്ചും അതുപോലെ മോൾ ദിനത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ രസതന്ത്ര ചരിത്രത്തിലെ ഒരു സുപ്രധാന വഴിത്തിരിവ് തന്നെയായിരുന്നു അവഗാഡ്രോ അവതരിപ്പിച്ച ആ നിയമം, അവഗാഡ്രോ നിയമം എന്ന് പറയുന്നത്. ഇനിയും രസതന്ത്ര ചരിത്രത്തിലെ ഇത്തരം രസകരമായ ഏടുകളുമായി വരുന്ന എപ്പിസോഡുകളിലെത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.